മോനെ, പപ്പ പോയിട്ട് വരാം കേട്ടോ, പോയിട്ട് വരാം. അച്ചാച്ചാ, എന്നത്തെ പോലെ ആവല്ലേ, ഇന്നെങ്കിലും ജോലി കഴിഞ്ഞ് കുടിക്കാതെ നേരത്തെ വരണേ. നാളെ ക്രിസ്മസാ, മോനെ ഇന്ന് രാത്രി കുർബാനയ്ക്ക് കൊണ്ട്. എനിക്ക് തീരെ മേലാറ്റു, ഇന്ന് ഞാൻ കുടിക്കുന്നില്ല. ഇന്നത്തെ ജോലി കഴിഞ്ഞുള്ള സമയം നിനക്കും എന്റെ മോനും വേണ്ടി ഉള്ളതാ. നമ്മുടെ മോന് ക്രിസ്മസ് ആയിട്ട് ഒന്നും ഒരുക്കിയിട്ടില്ല. അച്ചായനറിയാലോ ഇവന്റെ ഒരാഗ്രഹവും നമ്മോട് പറയാറില്ലെന്ന്. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മോനെ തന്നെയാ ദൈവം നമുക്ക് തന്നത്. പിന്നെ കാശുണ്ടെങ്കിൽ മോന് നല്ലൊരു ഉടുപ്പൊടി വാങ്ങിച്ചോണ്ട് വരണം. ഞാനും അത് മനസ്സിൽ വിചാരിച്ചതാ. ആ പപ്പ മമ്മേനെ മറന്നിരുന്നു, അതും കൂടെ ഒന്ന് മേടിച്ചോണ്ട് വരണേ. ശരി, ആയിക്കോട്ടെ. ഞാൻ നീ ഇവിടെ വന്ന് നീക്കിയാന്നോ, നിന്നെ എവിടെല്ലാം നോക്കി. എന്തോന്നാടോ നോക്കിയിരിക്കുന്നേ, വണ്ടിയിലോട്ട് കേറടാ. ഒഴിവാക്കു. ഒഴിവാക്കാനോ? എല്ലാ ദിവസവും നീ ഷെയർ ഇടാ, ഓസിന് അടിക്കും. ക്രിസ്മസിന് എന്താ നീ എന്റെ ചെലവ് നടത്താവുന്നാണല്ലോ പറഞ്ഞത്. നീ ഷെയർ ഒന്നും ഇടണ്ട, വന്ന് വണ്ടിയിലോട്ട് കേറടാ. മോനുമായിട്ട് ഇന്ന് പാതിര കുർബാനയ്ക്ക് പോകാന്ന് വാക്ക് കൊടുത്തയാണോ? കുർബാനയ്ക്ക് നീയോ? എടാ, ഇന്ന് പള്ളിയിൽ മണിയടിക്കാനേ ഇന്ന് താമസിക്കും. കപ്പിയാരി ക്യൂന്ന് നിന്ന് സാധനം വാങ്ങിച്ചോട്ട് പോകുന്നത് ഞങ്ങള് കണ്ടേ. നീ ഒന്നുകൂടെ കളിച്ചിട്ട് പോയാ മതി. പൈസ തരാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കളിക്കാം. തരാടാ, തരാം. Dashing through the snow, what a one mouse open sleigh, horses to ride and sing a snowy day. Dashing through the snow. Ah, paisa da. എന്തായാലും ക്രിസ്മസ് അല്ലേ. നീ ഇച്ചിരി കുടി, പിന്നെ പപ്പാളിക്ക് നല്ല രസമായിരിക്കും. കൊടലിയ ചച്ചാരുടെ
മോനെ എന്താണ് ഇത്? മോനോട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് അമ്മ കരച്ചില്ല. ദൈവമേ, എന്റെ പൊന്നു പോലെ പപ്പ വാങ്ങിത്തരാടാ. എനിക്ക് ഉടുപ്പ് വേണ്ട പപ്പ, ഉടുപ്പ് വേണ്ട. അമ്മയ്ക്ക് അവിടെ ഒട്ടും വയ്യ പപ്പ, കരയാൻ പോലും വയ്യ, ഭയങ്കര ചുമയ. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പപ്പ. പപ്പയോട് ഞാൻ പറഞ്ഞല്ലേ മരുന്നെല്ലാം തീരണമെന്ന്. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല പപ്പ. അതാ ഞാൻ ക്രിസ്മസ് ഒപ്പം അടുക്കാൻ ഇറങ്ങിയത്. ശരിക്കും മക്കളെ, ഇനി ഒരിക്കലും പപ്പ നിങ്ങൾ മറക്കില്ല പോലെ, ഇനി മേലെ കുടിക്കില്ല പോലെ. ക്ഷമിക്കു പോലെ പപ്പയോട് ക്ഷമിക്കും.